ഹായ് ഫ്രണ്ട്സ്, ഞാൻ രമ്യ. ഞാൻ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാനിന്ന് സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ മരണവിദ്യാലയത്തിലെ ഹരിതമോഹനം എന്ന കഥയാണ് വായിക്കാൻ പോകുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഹരിതമോഹനം. ഈ ഭൂമിയെ സംബന്ധിച്ച ചില ആലോചനകളിൽ ആണ്ടുകിടക്കുകയായിരുന്നു ഞാൻ. ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും അതിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഭൗമോപരിതലത്തിലെ മഹാജീവജാലങ്ങൾ മാത്രം. കാനന നിഗൂഢതകൾ ഒരു ചലച്ചിത്രത്തിൽ എന്നതുപോലെ എൻ്റെ മുന്നിൽ വന്നു മറയുകയായിരുന്നു യഥേഷ്ടം. മനസ്സിന്റെ ഗ്രാഫിക്സ് ഉപയോഗിച്ചുള്ള സ്വപ്ന സദൃശ്യമായ ദൃശ്യങ്ങൾ. ആ നേരത്ത് വീട്ടിലെ അറിയിപ്പ് മണി മുഴങ്ങി. തടവിലാക്കപ്പെട്ടവരിൽ കാണപ്പെടാറുള്ള തരം ഇരുണ്ട മനോവിചാരത്തോടെ ഞാൻ ആലോചിച്ചു. അവധി ദിവസം കയറി വന്ന മണിയടിക്കുന്നത് ആരാവും? കിടപ്പുമുറിയിലെ മെത്തയിൽ തുണികൾ നിവർത്തിയിട്ട് മടക്കി വയ്ക്കുകയായിരുന്ന സുമന ഒന്ന് പിന്നാക്കം വളഞ്ഞ എന്നെ നോക്കി. സ്ഫടികഭരണിയിലെ മത്സ്യക്കുഞ്ഞുങ്ങളെ തിന്മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച ജലജീവികളുടെ നീന്തൽ വൈഭവത്തെ കുഞ്ഞുമിഴികളാൽ ഉറ്റുനോക്കുകയായിരുന്നു തന്മയും പീലിയും മുഖമുയർത്തി. ചുമരിലെ സമയകാല പട്ടികയിൽ ഇന്നത്തെ ദിവസത്തിന് ചുവപ്പാണ്. അന്നേ ദിവസങ്ങളിൽ വരാറുള്ളത് മീൻ, പച്ചക്കറി, പഴയ പത്രവാരിക കച്ചവടക്കാരൻ പൊക്കാളിപ്പാടത്ത് വിളയുന്ന ജൈവ നെല്ലിന്റെ അരി വിൽക്കാൻ കൊണ്ടുവരുന്ന പരിസ്ഥിതി കർഷകൻ, തേപ്പുകാരൻ എന്നിവരൊക്കെയാണ്. അവർക്കൊക്കെ ഗേറ്റിനടുത്താണ് സ്ഥാനം. ഇതൊന്നുമല്ലാതെ വന്ന് കഥകിൽ തട്ടുന്നവർ 3 വിഭാഗം ആളുകളാണ്. പടം കടം വാങ്ങിയിട്ട് പറഞ്ഞ അവധികളെല്ലാം തെറ്റിച്ചതിനാൽ അന്വേഷിച്ചു വരുന്നവർ, അയൽക്കാർ, ബന്ധുക്കൾ, വേലക്കാരുടെ ബന്ധുക്കൾ, അപ്രതീക്ഷിത സന്ദർശകർ. ആദ്യത്തെ 2 വിഭാഗം ആളുകളും ഞങ്ങളുടെ ഫ്ളാറ്റിൽ വരാനിടയില്ല. അയൽക്കാർ പൊതുവിൽ അവധി ദിവസം വരികയുമില്ല. പിന്നെയുള്ളത് 3-ാമത്തെ വിഭാഗമാണ്. അവർ ഏതു തരക്കാരായിരിക്കുമെന്ന് കൊണ്ടറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ. ഞാൻ എഴുന്നേറ്റ് മുണ്ട് മുറുക്കി ചുറ്റി. എങ്കിലും ഉടനെ അഴിഞ്ഞു പോകുമെന്ന മട്ടിലെ എനിക്ക് മുണ്ടുടുക്കാൻ അറിയൂ. ഞാൻ കതക് തുറന്നു. മുന്നിൽ ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ മുഖ്യ നോക്കി നടത്തിപ്പുകാരൻ രാജൻപിള്ള. കറുപ്പിച്ചു പിടിച്ച മുഖത്തോടെ രാജൻപിള്ള എന്നോട് തിരക്കി. മിസ്റ്റർ അരവിന്ദാക്ഷൻ, ലിഫ്റ്റിൽ നിന്ന് എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഓർമ്മ വന്നപ്പോൾ നേരിയ ചമ്മലോടെ ഞാൻ ഒന്ന് ചിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ചിരി കാണാനല്ല മിസ്റ്റർ ഞാൻ വന്നത്, കംപ്ലൈന്റ് കിട്ടിയിട്ടാണ്. മനസ്സിലായോ? ചിരി മാഞ്ഞ ഞാനൊന്ന് തലകുനിച്ചു. എന്റെ മക്കളുടെ മുന്നിൽ, ഭാര്യയ്ക്ക് മുന്നിൽ അവരറിയാതെ താൻ നടത്തിയ ഒരു പ്രവൃത്തി തുറന്നു വെക്കപ്പെടാൻ പോവുകയാണ്. എന്റെ നിശബ്ദത രാജൻപിള്ളയെ വീണ്ടും കുപിതനാക്കി. ഈ ഫ്ളാറ്റിലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ ഒരു ലിഫ്റ്റാണ് അത്. അതിനകത്ത് വെച്ച തോന്നിയാസം കാണിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അതല്ല, കള്ളത്തരം കാണിച്ചിട്ട് വീട്ടിൽ കയറിയിരുന്നാൽ നിങ്ങളെ ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? എനിക്ക് പിറകിൽ സുമനക്കരികിലേക്ക് തന്മയയും പീലിയും പേടിയോടെ നീങ്ങിപ്പോകുന്നതും സുമന അവരെയും ചേർത്ത് പിടിച്ച് കിടപ്പുമുറി വാതിലോളം വന്ന് പതുക്കെ പുറത്തേക്ക് നോക്കുന്നതും ഞാൻ മനസ്സിലാക്കി. ആവുന്ന അത്ര താഴ്മയോടെ ഞാൻ പറഞ്ഞു, രാജൻപിള്ള ചേട്ട, മണ്ണ് കൊണ്ടുവരുമ്പോൾ കവർ പൊട്ടി കുറച്ച് മണ്ണ് ലിഫ്റ്റിൽ. രാജൻപിള്ളയുടെ ശബ്ദമുയർന്നു. കുറച്ചോ? ലിഫ്റ്റിൽ കയറിയ കുട്ടികളുടെ കയ്യും പിടിച്ച മിസ്സിസ് പൂർണിയും മിസ്സിസ് ചന്ദ്രധാരയും എന്റെ അടുത്ത് വന്നത്. അവർക്ക് വല്ല അസുഖവും വന്ന നിങ്ങൾ സമാധാനം പറയുമോ? അല്ല, പറയുമോന്ന് ഞാൻ വല്ലാതെയായി. ഒരു ക്ഷമാപണം പോലെ പറഞ്ഞു. ഇവിടെ വന്നിട്ട് ക്ലീനിങ്ങിലേക്ക് വിളിച്ചു പറയണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷെ മറന്നുപോയി. അത് സത്യമാണ്, ഞാൻ എല്ലാം മറന്നുപോയിരിക്കുന്നു. വല്ലാത്തൊരു നിർവൃതിയുടെ ലോകത്തായിരുന്നു ഞാൻ പിന്നീട്. തിടുക്കത്തിൽ ഞാൻ അറിയിച്ചു, ഇപ്പോൾ തന്നെ വൃത്തിയാക്കാം, രാജൻപിള്ള ചേട്ടൻ പൊക്കോളൂ. പിറകിലേക്കൊന്ന് പാളി നോക്കി ഭാര്യയുടെയും മക്കളുടെയും മുഖഭാവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഞാൻ രാജൻപിള്ളയോട് ചിരിക്കാൻ ശ്രമിച്ചു. അയാളൊന്നും തണുത്തതായി തോന്നി. നന്നായി പാക്ക് ചെയ്യാതെ ഫിഷും മീറ്റും ഒന്നും ലിഫ്റ്റിലൂടെ കൊണ്ടുവരരുതെന്ന് നമ്മൾ എല്ലാ മെമ്പേഴ്സിനോടും പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടാണോ മണ്ണ് കൊണ്ടുവന്ന് വൃത്തികേടാക്കുന്നത്? കംപ്ലൈന്റ് കിട്ടിയാൽ ആരാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല, പറഞ്ഞേക്കാം. എന്റെ നെഞ്ച് എന്തിനോ സങ്കടം കൊണ്ട് പൊട്ടുന്നതായി തോന്നി. ഒരിക്കൽ ലിഫ്റ്റിനുള്ളിൽ ഞാൻ ചോരത്തുള്ളികൾ കണ്ടിട്ടുണ്ട്. അകത്തേക്ക് വെച്ച കാൽ പുറത്തേക്കെടുക്കാനാകാതെ ഞെട്ടിവിറച്ച് നിന്നുപോയി. നിലത്തും ഭിത്തിയിലും കണ്ട രക്തപ്പാടുകളിൽ നിന്ന് ഏതോ ജീവിയുടെ ജീവന്റെ നിലവിളി അപ്പോഴും ഉയരുന്നുണ്ടായിരുന്നു. ഇറച്ചിക്ക് വേണ്ടി ജീവനെടുത്ത ജന്തുവിന്റെ ചോരയേക്കാൾ അറപ്പിക്കുന്നതും നികൃഷ്ടവുമാണോ മണ്ണ്? പുറത്തേക്കിറങ്ങാൻ ഭാവിച്ച രാജൻപിള്ള തിരിഞ്ഞു നടന്നു. എല്ലാവരും മണ്ണും പൊടിയും അടിച്ചുവാരി പുറത്തു കളയുമ്പോൾ താൻ എന്തിനാ മണ്ണ് വലിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നത്? പെട്ടെന്നൊരു മറുപടി സത്യസന്ധമായി പറയാൻ എനിക്കായില്ല. എങ്കിലും ഭാഗികമായൊരു കള്ളം ഞാൻ പറഞ്ഞു.
ഒരു പൂച്ചെടി കിട്ടി. മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ മുറിച്ച് മണ്ണ് നിറച്ച ടെറസിൽ വെക്കാമെന്ന് കരുതി. അതിന് വല്ല മണിപ്ലാന്റും പോരെ, അതാവുമ്പോ വെള്ളം മതിയല്ലോ, അല്ലെങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് ചെടി കിട്ടും. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. നിലത്ത് വളരുന്ന ചെടികളോടും പൂക്കളോടും അനിഷ്ടമില്ലാത്തയാളാണ് രാജൻപിള്ള. അതുകൊണ്ടാകണം കൂടുതലൊന്നും പറയാതെ അയാൾ ഇറങ്ങിപ്പോയത്. ഒരാശ്വാസത്തോടെ ഞാൻ കഥ കടച്ചു തിരിയുമ്പോൾ മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കിട്ടിയവർ നിൽക്കുന്നത് പോലെ സുമനയ്ക്ക് ഇരുവശത്തുമായി മക്കൾ രണ്ടുപേരും നിശ്ചലരായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരിലെ ഒന്നാം സ്ഥാനക്കാരിയായ സുമനയെ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന തരം ആത്മനിന്ദയോടെയും ജാള്യത്തോടെയും ഞാൻ നോക്കി. ചിരിക്കുകയൊന്നും ചെയ്യാതെ എന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവൾ മുറിക്കകത്തേക്ക് തന്നെ പോയി. മക്കളെ ഓടി എന്റെ അടുത്ത് വന്നു. ഇളയവൾ അലിപൂർണ്ണ മുഖത്തോടെ ചോദിച്ചു, അച്ഛനെ അങ്കിള് ചീത്ത പറഞ്ഞപ്പോ പീലിമോള് പേടിച്ചു പോയി. പീലിയെ വാരിയെടുത്ത് ഞാൻ ഉമ്മ വെച്ചു, പിന്നെ ആശ്വസിപ്പിച്ചു, അങ്കിള് ചീത്ത പറഞ്ഞതല്ലോ, ലിഫ്റ്റ് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ, അത് സാരമില്ല കേട്ടോ. അച്ഛൻ കൈകൊണ്ടാണോ മണ്ണെടുത്തത്? എങ്കിൽ അമ്മയും ചീത്ത പറയും, മണ്ണ് ഇച്ചീച്ചിയാ, പീലി ഒച്ച താഴ്ത്തി പറഞ്ഞു. ഞാനൊന്ന് പുഞ്ചിരിച്ചു പോയി. സുമന കേൾക്കുന്നുണ്ടാകുമോ മകളുടെ ജാഗ്രത? അത്രയും നേരം നിശബ്ദയായിരുന്ന തന്മയ കാര്യ ഗൗരവത്തോടെ ചോദിച്ചു, എവിടെയാ അച്ഛൻ സോയിൽ സൂക്ഷിച്ചിരിക്കുന്നത്? എന്താണെന്ന് സംഭവിച്ചത്? രാവിലെ ഉണർന്നയുടനെ ഒരാവേശം ഞാൻ അറിയാതെ എന്നിൽ നിറയുകയായിരുന്നു. താഴെ ഇറങ്ങി റോഡിലൂടെ 1.5 കിലോമീറ്റർ നടന്ന് മണ്ണിളക്കി കിടക്കുന്ന ഒരിടത്തു നിന്ന് വെറും കൈയോടെ വാരി പോളിത്തീൻ കവറിലാക്കിയാണ് ഞാൻ മണ്ണ് കൊണ്ടുവന്നത്. ഒരു മഹാനഗരത്തിൽ താമസിക്കുന്നതിനിടെ മണ്ണന്വേഷിച്ചു പോകേണ്ടി വരുമ്പോഴേ മണ്ണ് കിട്ടാനില്ലാത്തതിന്റെ സങ്കടം ബോധ്യമാകും. എന്ത് ചെടിയാ, റോസാണോ? തുണി മടക്കി വെച്ച് കഴിഞ്ഞതിനാലാണോ? പൂച്ചെടി കാണാനുള്ള സ്ത്രീ സഹജമായ കൗതുകം കൊണ്ടാണോ എന്ന് അറിയില്ല. സുമന ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു. ഷൈനാൻറ്റിയാണ് അച്ഛന് പ്ലാന്റ് തന്നത്, തന്മയ ചോദിച്ചു. വലിയ പൂവുണ്ടാവില്ലേ അച്ഛ? പീലി ഒച്ച വെച്ച എനിക്ക് ചുറ്റും ഒന്നോടി. അപ്പോഴത്തെ അമ്പരപ്പുകൾക്കിടയിലും എനിക്ക് ആഹ്ലാദം തോന്നി. പൂക്കൾ വിടരുന്ന ഒരു ചെടി തൊട്ടടുത്ത് വളരുന്നത് മക്കൾക്ക് ഇനി മുതൽ കാണാം. ഞാൻ അതിനെ മണ്ണു നിറച്ച പാത്രത്തിൽ നടുന്നതും ടെറസിലേക്ക് സൗകര്യം നോക്കി വയ്ക്കുന്നതും അവർക്ക് പുതിയ അനുഭവമാകും. മത്സരിച്ച് അവർക്ക് അതിനെ വെള്ളം ഒഴിക്കാം. വിടരുന്ന ഓരോ ഇലയും വിടർന്ന കണ്ണുകളോടെ എണ്ണി നോക്കാം. ഇത്രയും നാളത്തെ പ്രകടനങ്ങൾക്ക് പൊടുന്നനെ ഭംഗി നഷ്ടമായതറിഞ്ഞ് ഇനി മുതൽ സ്ഫടികഭരണിയിൽ ഇളമീൻ കുഞ്ഞുങ്ങൾ ചിറകനക്കാതെ വിശ്രമിച്ചിരിക്കും. എനിക്ക് ചുറ്റും മക്കളുടെ ആരവം പെട്ടെന്ന് നിലച്ചു. അത് സുമന എന്നെ പിടിച്ചുലച്ചപ്പോഴാണ്. അരമിതേട്ടൻ എന്താ ഒരുമാതിരി? അയാൾ വല്ലതും പറഞ്ഞതിനാണോ? അത് കാര്യാക്കണ്ട, അതിനുള്ളത് ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് പറഞ്ഞോളാം. അയാളെ ചീത്ത വിളിക്കാനാണോ കാരണങ്ങളില്ലാത്തത്? ചെറിയൊരു വിളർച്ചയോടെ ഞാൻ സുമനയെ നോക്കി. പിന്നെ മക്കൾ കേൾക്കുമല്ലോ എന്ന പ്രയാസത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിക്കും നുണയാണ്. നീ വിചാരിക്കും പോലെ അതൊരു ചെടിയല്ല. പിന്നെ സുമനയുടെ പിരികമുയർന്നു. മക്കളുടെ മിഴികളിൽ ആകാംക്ഷ താമര, അതൊരു മരമാണ്. ദുർബലമായ മാനസിക ഘടനയുള്ള ഭർത്താവിനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള സ്ത്രീകൾ ഇത്തരം സന്ദർഭങ്ങളിൽ പുറത്തെടുവിക്കുന്ന ഒരു നിശബ്ദ നോട്ടം സുമന എന്നെയും നോക്കി. അതിനൊരു 100 കിലോ കട്ടിയുടെ ഭാരമുണ്ട്. പക്ഷേ മക്കൾക്ക് അതിലൊന്നും വേവലാതി ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. ഹായ് ക്രിസ്മസ് ട്രീ ആണോ അച്ഛ? അച്ഛനെങ്ങനെയാ ട്രീ ഒക്കെ പിക്ക് ചെയ്തത്? മരമാണോ ഉയരം വെക്കുന്ന പൂച്ചെടിയാണോ? സുമന ചോദിച്ചു. പൂച്ചെടിയല്ല, മരത്തൈ, ഒരു ഇലഞ്ഞി മരത്തിന്റെ തൈ. സൂര്യകാന്തി പൂക്കൾക്ക് ചന്ദന നിറം ചാർത്തി വലിപ്പം കുറച്ച് ക്ലോണിങ് നടത്തിയ മട്ടിൽ ചിതറിക്കിടക്കുന്ന ഇലഞ്ഞിപ്പൂക്കളുടെ ചിത്രം എന്റെ മനസ്സിൽ വാസനയോടെ നിറഞ്ഞു. ഞാൻ ടെറസിലേക്ക് നടന്നു. പൊട്ടിയ പാത്രങ്ങളും ചൂലിൻ കുറ്റികളും ഇട്ടിരുന്ന മൂലയ്ക്കപ്പുറത്ത് വെയിൽ കൊള്ളാത്തിടത്ത് തലേന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഇലഞ്ഞിത്തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെപ്പോഴാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? സുമന അത്ഭുതപ്പെട്ടു. മക്കൾ ഉത്സാഹത്തോടെ മരത്തൈക്കരികിൽ കുത്തിയിരുന്നു. ആദ്യ ദിവസം മത്സ്യ കുഞ്ഞുങ്ങളെ കൈവെള്ളയിലെടുത്ത് നോക്കിയതുപോലെ അവരിതിനെയും പരിശോധിച്ചു കളയുമെന്ന് എനിക്ക് തോന്നി. അച്ചായി ട്രീ എത്ര വലുതാകും? ഒരുപാട് വലുതാകും. വലുതാകുമ്പോ പൂവുണ്ടാകുമോ? പൂവുണ്ടാകും. എന്താ പൂവിന്റെ പേര്? ഇലഞ്ഞിപ്പൂവ്. അപ്പോ ട്രീയുടെ പേരെന്താ? അതിന്റെ പേരും ഇലഞ്ഞിന്നു തന്നെയാ മോളെ. നുണ പറയല്ലേ അച്ഛ, അച്ഛന്റെ മമ്മയുടെ പേരല്ലോ പീലിമോൾക്ക്. ഞാൻ കുഴങ്ങി. സുമന ഇതിലൊന്നും അത്ഭുതമില്ല എന്ന് മട്ടിൽ നിൽക്കുന്നു. മോളെ, മനുഷ്യരെ പോലെയല്ല, പൂച്ചെടികളുടെ പേരു തന്നെയാ പൂവിനും. തെങ്ങിന്റെ പൂവ് തെങ്ങിൻ പൂവ്, താമരച്ചെടിയുടെ പൂ താമരപ്പൂ, അതേപോലെ. അല്ല അച്ഛ, അതിൻ്റെയൊക്കെ ബൊട്ടാണിക്കൽ നെയിം വേറെയാ. അന്നേരം നമുക്ക് അതിന്റെ ഫാമിലി ഒക്കെ അറിയാൻ പറ്റും, തന്മയ തർക്കിച്ചു. ആ മതി മതി, രണ്ടാളും കൂടി. എന്നിട്ട് സുമന എന്നെ നോക്കി വളരെ ശാന്തമായി ചോദിച്ചു, ഇത് എവിടെ നടാനാ പ്ലാൻ? രാജൻപിള്ളയുടെ ആഗമനത്തോടെ പ്രസക്തിയേറിയ എന്നെ സംബന്ധിച്ച വസ്തുതകൾ ഞാൻ നിർജ്ജലം തുറന്നു കാട്ടേണ്ടത് വാസ്തവത്തിൽ ഇനിയാണ്. കുറെ കാലമായി നിയന്ത്രിച്ചു നിർത്തിയിട്ടുള്ള
സുമനയുടെ പതിവ് ആവശ്യങ്ങളും മോഹങ്ങളും വീണ്ടും പുറത്തിറങ്ങി മുരണ്ടു നടക്കാനുള്ള സാധ്യതയും ഇനി മുതലാണ്. എവിടെ നടൂന്ന ചോദിച്ച് തൽക്കാലം ഇവിടെ തന്നെ നടാം, ഒരു ചട്ടിയില്. പിന്നത്തെ കാര്യം പിന്നെ. ചട്ടിയില് വളർത്തുന്നതാണോ ഇലഞ്ഞി? അതല്ല, എന്നാലും നിർത്തിയില്ലാത്തപ്പോ ചട്ടിയില് വെക്കാം. വേണമെങ്കിൽ പിന്നീട് ഇത്തിരി കൂടി വലിയ ചട്ടി വാങ്ങാം. എന്നിട്ട് ഈ ടെറസ് നിറഞ്ഞ ഏഴാം നിലയിലെ ഒരു മരം, അതോടെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ ഉള്ള കിടപ്പാടം കൂടി പോയി കിട്ടും അല്ലേ? അതിനെതിരെ മരമാവാൻ എത്ര കൊല്ലം പിടിക്കും? അതുവരെ ഇവിടെ വളരട്ടെ, ഒരു ഭംഗിയല്ലേ? സുമന എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി. ആ മീൻ കുഞ്ഞുങ്ങളെ ചെറിയ ഭരണിയിലിട്ട് അടച്ചതിന്റെ മനോവിഷമം നിങ്ങള് ആഴ്ചകളോളം ഈ പിള്ളേരുടെ മുഖത്ത് നോക്കി പറഞ്ഞു നടന്നില്ലേ? ലവ് ബേഡ്സിനെ വളർത്താൻ പോലും നിങ്ങൾ എന്നെ സമ്മതിച്ചിട്ടില്ലല്ലോ. ഭരണി കിടക്കുന്ന മീനും ചട്ടി വെച്ചിരിക്കുന്ന മരവും തമ്മിൽ എന്താ വ്യത്യാസം? എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേർക്കാണോ, രണ്ടു പിള്ളേരുടെ അച്ഛനായ നിങ്ങൾക്കാണോ? ഇപ്പോ കളിപ്രായം വിവരമില്ലായ്മയും ഞാനൊന്നും പറഞ്ഞില്ല. സുമന ടെറസിൽ നിന്ന് അടുക്കളയിലേക്ക് നീങ്ങി തന്മയ എണീറ്റ് പിന്നാലെ ചെന്നു. പീലി അവിടെ തന്നെ കുന്തിച്ചിരുന്ന ഒരു ചത്ത ജന്തുവിനെ നോക്കുന്ന പേടിയോടെയും ആശങ്കയോടെയും ഇലഞ്ഞിത്തായെ നിരീക്ഷിക്കുകയാണ്. കൈകൾ രണ്ടും വയറോട് ചേർത്ത മടിയിൽ വെച്ചിട്ടുണ്ട്. കറുത്ത കൂട്ടിനുള്ളിലെ മണ്ണിൽ വേരുറപ്പിച്ച് കരുത്തണിഞ്ഞ് നിൽക്കുകയാണ് ഇലഞ്ഞിത്തായി. അന്ന് രാത്രി മുതൽ രണ്ടു മുറി ഫ്ലാറ്റിന്റെയും ഒരാൾക്ക് കഷ്ടിച്ച് പെരുമാറാൻ വലുപ്പമുള്ള അടുക്കളയുടെയും പരിമിതികൾ രാത്രിയുടെ കോട്ടുവായോളം നീളമുള്ള ചർച്ചാ രൂപത്തിൽ ഞങ്ങൾക്കിടയിൽ ആരംഭിച്ചു. എന്നെങ്കിലും ഒരു സെന്റ് സ്ഥലം നമുക്ക് വാങ്ങിക്കാൻ കഴിയുമോ രവിന്ദേട്ട? സുമന ചോദിക്കുകയാണ്. 10 കൊല്ലമായി താമസിക്കുന്ന ഇതേ വീട്ടിൽ കിടപ്പുമുറിയിലെ ഒരു അലമാരയിൽ വളരെ തിരഞ്ഞാൽ 11 കൊല്ലം മുമ്പ് വരപ്പിച്ച ഒരു വീട് പണി പദ്ധതിയുടെ പകർപ്പുണ്ടാകും. സ്ഥലം വാങ്ങിയിട്ട് വരപ്പിച്ചതായിരുന്നില്ല അത്. ഒരു സുഹൃത്തിനെ കൊണ്ട് വെറുതെ ഒരു മോഹത്തിന് പറഞ്ഞു വരപ്പിച്ച 3 കിടപ്പുമുറികളുള്ള മുറ്റത്ത് പൂന്തോട്ടവും പിന്നിൽ കുളവും കുറച്ച് മരങ്ങൾ വെക്കാനുള്ള സ്ഥലവും ഉള്ള ഒരു സങ്കല്പം. ആ സങ്കല്പത്തിലേക്ക് എന്റെ ഇല്ലായ്മ പകരുന്ന ലജ്ജ കൊണ്ട് ഇത്രയും നാളും കയറി വരാൻ മടിച്ചു നിന്ന ഇലഞ്ഞിയാണ് ഇന്നലെ വന്നെത്തിയിരിക്കുന്നത്. 10 വർഷമായി ഒരു പൂച്ചെടി പോലും ഇല്ലാതിരുന്ന വീട്ടിലേക്ക് ഇലഞ്ഞി കടന്നു വന്നതോടെ ദിവസങ്ങളുടെ താളക്രമം തന്നെ മാറി. കാലത്തുണർന്നാൽ ആദ്യമേ തന്നെ ഇലഞ്ഞിയെ പോയി നോക്കും. വെള്ളമൊഴിക്കുകയും പുതിയ നാമ്പ് പൊട്ടി വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യും. എന്റെ കൂടെ പീലിയും തന്മയും ഉണർന്നു വരും. ചിലപ്പോഴൊക്കെ മറച്ചു വെക്കാനാകാത്ത ഒരു സന്തോഷത്തോടെ ഞാൻ സുമനയെ പിടിച്ചു വലിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, നോക്കടി ഇല വരുന്നത് കണ്ടോ, നമ്മുടെ സ്വന്തം പറമ്പിലെ ഇവനെ ഞാൻ ഒരിക്കൽ കൊഴിച്ചു വെക്കും. നീയും മക്കളും വെള്ളം കോരും, ഇവൻ വലുതാകും. സുമന എന്നെ ഒന്ന് നോക്കിയിട്ട് ചെറു ചിരിയോടെ പറഞ്ഞു, ആ തമാശയൊക്കെ ഞാൻ വിട്ടു അരവിന്ദേട്ട. സ്വത്തും ബന്ധുബലവും ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് സ്വമനസാലെ ഞാൻ സുമനയെ തിരഞ്ഞെടുത്തതാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാകണം ഇല്ലായ്മയുടെ നിരാശകൾ പങ്കുവച്ചിട്ടല്ലാതെ സുമന ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു പകൽ ജോലി കഴിഞ്ഞ് വരികയായിരുന്നു ഞാൻ. റോഡരികിൽ മിനി ലോറി നിർത്തിയിട്ട് ഏതോ നഴ്സറിക്കാർ തൈകൾ വിൽക്കുന്നുണ്ട്. 5 അടി പൊക്കത്തിൽ കാഴ്ചു കുലംകുത്തി നിൽക്കുന്ന മാവുകളും സപ്പോട്ടകളും കുറെ പൂച്ചെടികളും ശ്രദ്ധിക്കുമ്പോഴാണ് മാവുകൾക്കിടയിലുള്ള മറ്റൊന്ന് ഞാൻ ശ്രദ്ധിച്ചത്. അത് ചെമ്പകമായിരുന്നു. അതിനെന്താ വില? 50 രൂപ. വീട്ടിലുള്ള ഇലഞ്ഞിയേക്കാൾ വലുതാണ്. ആ ചട്ടിയോ മണ്ണ് നിറച്ച ചാക്കോ വേണ്ടി വരും. പരമാവധി 1 വർഷത്തിനുള്ളിൽ അതിനെ മണ്ണിൽ വെച്ചില്ലെങ്കിൽ അത് ഞാൻ അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കുകയും ചെയ്യും. എന്റെ നോട്ടത്തെ പിടികൂടി വിൽപ്പനക്കാരൻ വാചാലനായി. ബഡു തയ്യാ സാറേ, പറമ്പി വെച്ച വരുന്ന കൊല്ലം പൂവാ. 1 കൊല്ലം കൊണ്ട് പൂവിടുമോ? എന്റെ ചോദ്യത്തിൽ എനിക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു നിഷ്കളങ്കത കയറിക്കൂടി. വളർച്ച കണ്ടോ, പൊൻചെമ്പകമാ അത്, പൊൻചെമ്പകം. ONV എഴുതി വെച്ച് ഞാനൊന്ന് മൂളി. ചെമ്പക പുഷ്പ സുവാസിത യാമം, ചന്ദ്രിക വിടരും യാമം. എനിക്ക് സുമനയുടെ ഭംഗികൾ ഓർമ്മ വന്നു. ഇതങ്ങ് എടുക്കട്ടെ സാറേ, എന്റെ തല സമ്മതഭാവത്തിൽ ഒന്നണങ്ങി. ചെമ്പകത്തെ രാജൻപിള്ളയുടെ കണ്ണീർ പെടാതെ വീട്ടിലെത്തിക്കുന്നതിനു വേണ്ടി നഗരത്തിൽ കുറേ ചുറ്റിക്കറങ്ങി നേരം വൈകിച്ച ശേഷമാണ് ഞാൻ ഫ്ലാറ്റിലെത്തിയത്. 9 മണിക്ക് രാജൻപിള്ള ഭക്ഷണം കഴിക്കാൻ പോകും. ഗേറ്റ് കീപ്പർമാർ കണ്ടാലും കുഴപ്പമില്ല. അഥവാ രാജൻപിള്ളയുടെ മുന്നിൽ പെട്ടാലോ എന്ന് കരുതി ചെമ്പകത്തെ ഞാൻ വലിയൊരു കൂട്ടിലേക്ക് മാറ്റിയിരുന്നു. ഭാഗ്യത്തിന് ലിഫ്റ്റിലും ആരും ഉണ്ടായിരുന്നില്ല. സുമന കഥക് തുറന്നു തരാൻ കാത്തു നിൽക്കുമ്പോഴാണ് ഞാൻ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടത്. 8 ലക്ഷത്തിൽ താഴെ സെന്റിന് വിലയില്ലാത്ത ഒരിടം പോലും നഗരത്തിൽ എങ്ങുമില്ല. പ്രാന്തപ്രദേശങ്ങളിൽ പരതിയാലും വില 5 ലക്ഷത്തിൽ താഴെ പോകില്ല. അതായത് 5 സെന്റ് ഭൂമി വാങ്ങാൻ ഈ ജന്മം ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് സാധിക്കുകയില്ലെന്ന് ഉറപ്പാണ്. സുമനയുടെ ശമ്പളം അതേപടി വീടിന്റെ വാടക കൊടുക്കാനേ ഉള്ളൂ. ചെമ്പകവും ഇലഞ്ഞിക്കൊപ്പം ടെറസിൽ തന്നെ ഇരിക്കേണ്ടി വരും, വാങ്ങേണ്ടിയിരുന്നില്ല. ദേ അമ്മേ, അച്ഛൻ ഷോപ്പിങ്ങിന് പോയി.
കഥക് തുറന്ന് തന്മയ അത്യാഹ്ലാദത്തോടെ ഉറക്കെ കൂവി. ഞാൻ ഞെട്ടിപ്പോയി. പരിചയക്കാരന്റെ കടയിൽ നിന്ന് വലിപ്പമുള്ള കൂട് ചോദിച്ചപ്പോൾ അവൻ എടുത്തു തന്നത് മുന്തിയ തുണിക്കടയുടെ മാറ്റുകൂടിയ കൂടായി പോയത് എന്റെ നിർഭാഗ്യം. പുറത്തേക്ക് വന്ന സുമനയുടെ കണ്ണും വിടർന്നു. പീലി ഓടി വന്നതേ സഞ്ചിയിൽ പിടുത്തമിട്ട് വലിച്ചു. എന്റെ നെഞ്ചു കത്തി. ചെമ്പകത്തിന്റെ ചില്ലകൾ ഒടിയുമോ? മോളെ പൊട്ടും, പൊട്ടിക്കല്ലേ വിട്? സുമന ചോദിച്ചു. പൊട്ടുന്നതോ? അപ്പൊ തുണിയല്ലേ, എന്താ വാങ്ങിയത്? ആകെ വിഷമിച്ചുകൊണ്ട് നടുത്തളത്തിലെ കസേരയിൽ ഞാനിരുന്നു. രാജൻപിള്ള കണ്ടാലും ടെറസിൽ കാട് പിടിപ്പിച്ച് ഭിത്തി തകർക്കുമോ എന്ന് കയർത്താലും സാരമില്ലായിരുന്നു. ഇങ്ങനെ മറച്ചു കൊണ്ടുവരേണ്ടിയിരുന്നില്ല. കുട്ടികളെ അടക്കി നിർത്തിക്കൊണ്ട് ഞാൻ പതുക്കെ സഞ്ചി തുറന്ന് ചെമ്പകത്തെ പുറത്തേക്കെടുത്തു. ഒരു തെങ്ങിൻ തൈയുടെ ഉയരവും വലിപ്പമുണ്ടായിരുന്നു അതിന്. ആ ചുമരുകൾക്കുള്ളിൽ ടിവിക്കും ടെലിഫോണിനും DVD CD പ്ലെയറിനും അതിഥികൾ വരുമ്പോൾ എടുക്കാനായി വെച്ചിരുന്ന സ്ഫടിക പാത്രങ്ങൾക്കുമിടയിൽ ആ ചെമ്പകത്തെ ചൂളിപ്പിടിപ്പിച്ചു നിന്നു. അതിന്റെ മൂട്ടിലെ കറുത്ത പോളിത്തീൻ ബാഗിലെ മണ്ണും വെള്ളവും അപകർഷബോധം പൂണ്ടു. സുമനയുടെ മുഖം ഇരുണ്ടുമൂടുകയല്ല ചെയ്തത്. അവൾ എന്നെ വർദ്ധിച്ച സംശയത്തോടെ ഉറ്റുനോക്കുകയാണ് ഉണ്ടായിരുന്നത്. മക്കൾ അവളെയും എന്നെയും മാറി മാറി നോക്കുന്നു. എന്ത് പ്ലാന്റാ അച്ഛാ ഇത്? നമ്മുടെ ഇലഞ്ചിയുടെ വലുതാ? ഇലഞ്ചിയല്ല മോളെ, ഇലഞ്ഞി. ഹണിയുടെ വീട്ടിൽ വെച്ചേക്കണ പോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി നമുക്കിതിനെ ഇവിടെ വെക്കാം, ടിവിയുടെ മുകളിൽ വെക്കാം. എന്റെയാ ഇത്? ചെമ്പകത്തായുമായി ഞാൻ എണീറ്റു. മനഃപൂർവ്വം സുമനയുടെ മുഖത്ത് നോക്കിയില്ല. മക്കളോട് ഒച്ച വെച്ച് പറഞ്ഞു, ആ ഇപ്പോ ഇത് ടെറസിൽ തന്നെ വെക്കാം, ബാക്കിയൊക്കെ നാളെ രാവിലെ തീരുമാനിക്കാം. പോയിരുന്ന് പഠിക്കെ. ടെറസിൽ ഇലഞ്ഞിക്കടുത്തായി ചെമ്പകവും ഞാൻ വെച്ചു. രണ്ട് മരത്തായി ഒന്നിച്ചു കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. രാത്രി കിടക്കാൻ നേരം സുമനയോട് ഞാൻ പറഞ്ഞു, പൊൻചെമ്പകമാ അത്, നീ കണ്ടിട്ടില്ലേ? പെൺകുട്ടികൾ മുടിയിൽ വെക്കുന്ന ചെമ്പകപ്പൂ, നീണ്ട ഇതളുള്ള സ്വർണ്ണ നിറമുള്ള, അതുതന്നെ അടുത്ത വർഷം പൂക്കും. നിനക്കും മക്കൾക്കും കാശു കൊടുക്കാണ്ട് പൂ ചൂടാലോ? സുമന അനിഷ്ടമൊന്നുമില്ലാതെ ചോദിച്ചു. അത് വലിയ മരമാവുന്നതല്ലേ, അത്ര വലുതാവില്ല. എന്നാ പിന്നെ ചട്ടി വെക്കാൻ പറ്റണ വല്ല റോസോ മറ്റോ വാങ്ങിയാ മതിയായിരുന്നല്ലോ. സുമഗന്ധം പൊഴിക്കുന്ന പൂമരങ്ങൾക്കിടയിൽ ജീവിക്കാനുള്ള ആശ കൊണ്ടെങ്കിലും ഏതു വിധേനയും എവിടെ എങ്കിലും ഞാൻ ഇത്തിരി സ്ഥലം വാങ്ങിക്കുമെന്ന് സുമനയും വിശ്വസിച്ചിരിക്കാം. അവൾ വേറൊന്നും പറഞ്ഞില്ല. ആ പിൻബലം കൊണ്ടുതന്നെയാണ് ഇലഞ്ഞിക്കും ചെമ്പകത്തിനും പിന്നാലെ വയലറ്റ് നിറമുള്ള മന്ദാരവും നാഗലിംഗ മരവും നിർമാതളവും മൊയ്വാകയും പുന്നയും ആര്യവേപ്പും അങ്ങനെ എട്ടുപത്തിന മരങ്ങളും കൂടി ലിഫ്റ്റ് കയറി വീട്ടിലേക്ക് വന്നത്. ചട്ടിയും മണ്ണും സംഘടിപ്പിച്ച് ഞാൻ അവ നടുകയും ചെയ്തു. രാവിലെയും വൈകുന്നേരവും ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ടെറസിലായി. പച്ചില തഴച്ച് റോസ് ടെറസ് മൂടി താഴെ ഇറങ്ങി വടക്കു വശത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ചെമ്പകവും മന്ദാരവും ആർത്തു നിൽക്കുന്നത് ആർക്കും കാണാം. മറ്റൊരു ഞായറാഴ്ച അറിയിപ്പ് മണിയുടെ നാദം. ഞാൻ ചെന്ന് കഥക് തുറന്നു. മുന്നിൽ രാജൻപിള്ള. മിസ്റ്റർ അരവിന്ദാക്ഷൻ, നിങ്ങൾ എന്നോട് കളിക്കരുത്. ഇന്നലെ രാത്രി നിങ്ങൾ എന്താണ് ആ കാർ പോർച്ചിന്റെ സൈഡിൽ ഇരുട്ടത്ത് നിന്ന് ചെയ്തത്? ഞാൻ ഒരിറക്ക് ഉമിനീർ വിഴുങ്ങി. പിന്നിൽ ഭാര്യയും മക്കളും വന്ന് നിൽക്കുന്നുണ്ടോ എന്നറിയാൻ ഉഴറി നോക്കി. എല്ലാവരും അതത് സ്ഥലങ്ങളിലുണ്ട്. ഞാൻ പതിവ് പോലെ ചിരിച്ചു. നിങ്ങളുടെ ചിരി എനിക്ക് കാണണ്ട മിസ്റ്റർ, കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഞാനത് വായിക്കണോ? ഇത്തവണ ഞാൻ വിളറി. എന്തായിരിക്കാം രാജൻപിള്ളയ്ക്ക് എന്നെ പറ്റി ലഭിച്ചിട്ടുള്ള പരാതി? ആരായിരിക്കാം പരാതി കൊടുത്തിട്ടുണ്ടാവുക? ഇന്നലെ ആ സമയത്ത് പടിഞ്ഞാറുള്ള കാർഷെഡിനരികിൽ നിങ്ങൾ പോയില്ലേ? അതെന്തിനാണ്? ഞാൻ തിരിഞ്ഞ് സുമനയെ നോക്കി. അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. രാജൻപിള്ളയുടെ മുന്നിലേക്ക് വന്നിട്ട് സുമന പറഞ്ഞു, പിള്ളച്ചേട്ടൻ ഒന്ന് വരൂ. അയാളുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ സുമന നടന്നു. എന്നെ ഒന്ന് നോക്കിയിട്ട് രാജൻപിള്ളയും അവൾക്ക് പിന്നാലെ ചെന്നു. ടെറസിലേക്കുള്ള വാതിൽ തുറന്നതേ നടുപകുത്ത മന്ദാരത്തിന്റെ ഇലകൾ അകത്തേക്കും തലനീട്ടി, ഒപ്പം നാഗലിംഗ മരത്തിന്റെ കരിമ്പച്ച ഇലകളും. എന്താ ഇത്? രാജൻപിള്ള ചോദിച്ചു. അയാൾ അമ്പരന്നു പോയിരുന്നു. സുമന പറഞ്ഞു, ഹെർബേറിയം. രാജൻപിള്ളയെക്കാളും അത്ഭുത സ്തബ്ധനായി ഞാൻ അവളെ നോക്കി. ഇക്കണോമിക്സ് പഠിച്ച് ഗുമസ്തപ്പണി എടുക്കുന്ന സുമന ഹെർബേറിയത്തെ പറ്റി പറയുന്നു. ഓരോ മരത്തൈയുടെ ചുവട്ടിലും അതിന്റെ നാടൻ പേരും ശാസ്ത്രീയ നാമവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛ, ബോട്ടാണിക്കൽ നെയിം പ്ലീസ് എന്ന് പറയുന്ന തന്മയ്ക്ക് വേണ്ടിയായിരുന്നു അതല്ല. സുമനയുടെയും മക്കളുടെയും സങ്കല്പത്തിൽ സ്വന്തമെന്ന് പറയാവുന്ന മണ്ണിലേക്ക് ഒരു മേടമാസത്തിൽ അവരെയും കൂട്ടിപ്പോയി ഞാൻ എല്ലാം കഴിച്ചു വെക്കുമായിരുന്നു. ആ മരങ്ങൾ വലുതാകുമ്പോൾ അതിനിടയിൽ പണിയുന്ന വീട്ടിൽ സുമനയും ഞാനും തനിച്ച വാർദ്ധക്യം പങ്കിടുമായിരുന്നു. ഇടയ്ക്ക് ഞങ്ങളെ കാണാൻ മക്കൾ കുടുംബസമേതം വരുമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെമ്പകവും അപ്പോഴും പൂക്കുമായിരുന്നു. സുമന എന്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, ഇന്നലെ എന്താ ഉണ്ടായത്? ആകാശത്ത് നിന്നുള്ള വെളിച്ചം അവളുടെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. അത് വെയിലായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ചൈന തന്ന കണിക്കുന്ന വിത്തുകൾ ഞാൻ ഇന്നലെ രാത്രി കാർഷെഡിനരികിൽ രാജൻപിള്ള ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി.
അന്ന് മുഴുവൻ ബാങ്ക് വായ്പകളെ പറ്റിയും റിയൽ എസ്റ്റേറ്റുകാർ കൊള്ളയടിച്ച സാധാരണക്കാരന്റെ സ്ഥലത്തെ പറ്റിയും ഞാൻ ഏറെ ആലോചിച്ചു. എന്റെ രണ്ട് പെൺമക്കൾ വളർന്നു വരികയാണ്. അവർക്ക് പഠിക്കണം, അവരെ വിവാഹം ചെയ്തയക്കണം. മാനേജറിൽ നിന്ന് വളരാനാവാത്ത അതിനെല്ലാം വേണ്ടി കമ്പനിയിൽ ഞാൻ ഇനിയും 20-ൽ വർഷങ്ങൾ മനുഷ്യരൂപത്തിൽ തന്നെ ജീവിക്കണം. എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ മോഹം കൊണ്ട് സ്വരുക്കൂട്ടി വെച്ച മരങ്ങളെ രക്ഷിക്കാൻ ആരുവരും? ഒടുവിൽ ടെറസിൽ വളർന്ന് കെട്ടിടത്തിന് ഭീഷണിയാകുമ്പോൾ രാജമ്പിള വീണ്ടും കയറി വരും. നിവൃത്തിയില്ലാതെ ഞാൻ അവയെ മാറ്റി എവിടെയെങ്കിലും പറിച്ചു നടേണ്ടതായി വരും. വരുമ്പോൾ പൂവിടുന്നതും എനിക്ക് സങ്കല്പിക്കാനേ കഴിയുമായിരുന്നില്ല. എന്റെ അസ്വസ്ഥതകൾ രാത്രിയിലേക്കു നീണ്ടു. തീരെ ഉറക്കം വരുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ വെളിച്ചമിടാതെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ടെറസിൽ പോയി എന്റെ വൃക്ഷത്തൈകൾക്കിടയിൽ നിന്നു. അപ്പുറത്തെ മഹേന്ദ്രന്റെയും ഗീതയുടെയും കിടപ്പുമുറിയുടെ വായുദ്വാരം വരെ വർത്തമാന പത്രം തിരുകി അടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. സങ്കടങ്ങൾ താങ്ങാനാവാതെ ചെവികൾക്കിടയിൽ ഞാൻ കുത്തിയിരുന്നു. പുറത്ത് ചെറിയ വെളിച്ചമായി ചന്ദ്രപ്രകാശം ഉണ്ടായിരുന്നു. സുമന പറഞ്ഞ ഹെർബേറിയം എന്ന വാക്ക് ഞാൻ ഓർത്തു. സാധാരണ ദിവസങ്ങളിൽ മക്കളെ വിട്ടുകഴിഞ്ഞാൽ ഞാനും സുമനയും ഒന്നിച്ചാണ് ജോലിക്കിറങ്ങാറ്. പിറ്റേന്ന് രാവിലെ ലിഫ്റ്റിൽ നിന്നിറങ്ങി ഞങ്ങൾ ചെല്ലുമ്പോൾ രാജൻപിള്ള ഓഫീസ് മുറിക്ക് മുന്നിൽ ഞങ്ങളെയും കാത്തുനിൽപ്പുണ്ടായിരുന്നു. അയാൾ ഞങ്ങൾക്ക് അടുത്തേക്ക് വന്നു. ഞാനും സുമനയും പരസ്പരം നോക്കി. രാജൻപിള്ള പറഞ്ഞു, ഇവിടെ നിന്നൊരു 18 കിലോമീറ്റർ ദൂരെ ഒരു കോൾപാടത്തിന്റെ വടക്കു മാറിയ ഒരു പ്ലോട്ട് കിടപ്പുണ്ട്. ബ്രോക്കർ ഇല്ലാത്ത കച്ചവടമാ. അമേരിക്കയിലോ അതിന്റെ ഉടമസ്ഥരൊക്കെ. നമുക്ക് അതൊന്ന് നോക്കാം. വിലയൊക്കെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റും. അതൊക്കെ ഞാൻ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനും സുമനയും മുഖത്തോട് മുഖം നോക്കി. സുമനയുടെ മുഖത്ത് അവിശ്വസനീയതയും ഉണ്ട്. അത് എന്റെ മുഖത്തും ഉണ്ടാകാം. കുറെ മരം നിൽക്കുന്ന സ്ഥലമാ. വിലയല്ല, ആ മരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണമെന്നാ അതിന്റെ ഉടമസ്ഥർക്ക്. അരവിന്ദാക്ഷനാകുമ്പോ അതൊന്നും വെട്ടിമുറിക്കുകയല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. രാജൻപിള്ളയോട് സുമന എന്തൊക്കെയോ ആവേശത്തോട് സംസാരിക്കുന്നുണ്ട്. ചെമ്പക പുഷ്പ സുവാസിതയാമം മൂളിക്കൊണ്ട് ഞാൻ കഴുത്തു പൊക്കി നോക്കി. 7-ാം നിലയിൽ നിന്ന് ഇലകൾ താഴേക്ക് നോക്കി തലയാട്ടുന്നു.